നമസ്കാരം ബഹൈൻ വാർത്താ ഈവനിങ് സ്വാഗതം തൊഴിൽ വേതനത്തിലെ ലിംഗവിവേചനം നിർത്തലാക്കി ബഹൈൻ രാജ്യത്തെ ജോലി സ്ഥലങ്ങളിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവും വർദ്ധിപ്പിച്ച് രാജാ അഹമ്മദ് ബിൻ ഇസ അൽ ഖലീഫ സ്വകാര്യ മേഖലയിലെ തൊഴിൽ നിയമത്തിൽ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം രാജാവ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഉത്തരവ് പ്രകാരം ലിംഗസമത്വം ഉറപ്പാക്കുന്നതിനായി ഒരേ ജോലിയിലുള്ള സ്ത്രീ പുരുഷ തൊഴിലാളികളുടെ വേതനത്തിൽ വിവേചനം പാടില്ലെന്നും തുല്യവേതനം ഉറപ്പുവരുത്തണമെന്നും ആർട്ടിക്കൽ മുപ്പത്തി ഒൻപതിലേക്ക് ഈ വകുപ്പ് ഉൾപ്പെടുത്തിയതായും പറയുന്നു മണ്ണുപയോഗിക്കാതെ കൃഷി ചെയ്യാനുള്ള പദ്ധതിയുമായി മണ്ണില്ലാത്ത കൃഷിരീതിയെ അടിസ്ഥാനമാക്കി കാർഷിക മുന്നേറ്റത്തിന് ബഹൈൻ തയ്യാറെടുക്കുന്നു ആലി ദിറാസ് എന്നിവിടങ്ങളിലാണ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് ഈ സ്ഥലങ്ങളിൽ ആധുനിക കൃഷിരീതിക്ക് അനുവദിച്ച ഇടങ്ങളിൽ കൃഷി ചെയ്യാൻ നടപടി തുടങ്ങിയതായി പൊതുമരാമത്ത് മുനിസിപ്പാലിറ്റി കാര്യ നഗരാസൂത്രണ മന്ത്രി എസാം ബിൻ അബ്ദുള്ള ഖലഫ് അറിയിച്ചു മൂന്ന് ദശാംശം ഏഴ് ദശലക്ഷം ദിനാർ ചെലവിൽ നാല് ഹെക്ടർ പ്രദേശത്താണ് പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പിലാക്കുന്നത് പച്ചക്കറികളുടെയും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളുടെയും പ്രാദേശിക ഉത്പാദനം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം ബഹൈനി യുവജനങ്ങൾക്ക് കാർഷിക മേഖലയിൽ കൂടുതൽ അവസരം ഒരുക്കുന്നതിനുമായാണ് ഈ പദ്ധതി ആലിയിലും ദിറാസിലും പദ്ധതി നടപ്പിലാക്കുന്നതിനായി കമ്പനിയെ തെരഞ്ഞെടുത്തു ഒരു വർഷത്തിനകം പദ്ധതി പൂർത്തിയാക്കുമെന്നാണ് കരുതുന്നത് മറ്റു ഗവർണറേറ്റുകളിൽ അനുവദിച്ച സ്ഥലങ്ങളിലും ഇതേ രീതിയിൽ കൃഷി നടപടികൾ പൂർത്തിയാക്കും ആദ്യഘട്ടത്തിലുള്ള രണ്ട് സ്ഥലങ്ങളിൽ നിന്നും പ്രതിവർഷം അഞ്ഞൂറ് ടൺ പച്ചക്കറികൾ ഉത്പാദിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് റെഡ് ലിസ്റ്റ് ചെയ്ത രാജ്യങ്ങളുടെ എണ്ണം പുതുക്കി കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനുള്ള നാഷണൽ മെഡിക്കൽ ടാസ്ക് ഫോഴ്സ് നൽകിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ റെഡ് ലിസ്റ്റ് ചെയ്ത രാജ്യങ്ങളുടെ എണ്ണം പുതുക്കി ബഹ്റൈൻ ജോർജിയ ഉക്രൈൻ റിപ്പബ്ലിക് ഓഫ് മലാവി എന്നിവയാണ് പുതിയതായി റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓഗസ്റ്റ് പന്ത്രണ്ട് മുതൽ ഇത് പ്രാബല്യത്തിൽ വരും ബഹൈൻ പൗരന്മാർക്കും റെസിഡൻസ് പെർമിറ്റ് ഉള്ളവർക്കും ഒഴികെ റെഡ് ലിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും വരുന്ന യാത്രക്കാർക്ക് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് രാജ്യത്ത് പ്രവേശിക്കാൻ അർഹതയുള്ള യാത്രക്കാർ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിലെടുത്ത് ക്യു ആർ കോഡോട് കൂടിയ ആർ ടി പി സിആർ പരിശോധനാ ഫലം ഹാജരാക്കണം രാജ്യത്ത് എത്തിയ ശേഷം പത്ത് ദിവസം നിർബന്ധിത ക്വാറന്റൈനിൽ കഴിയണം ബി അവയർ ആപ്ലിക്കേഷൻ വഴിയോ എയർപോർട്ടിൽ എത്തിയ ശേഷമോ ഒന്നാം ദിവസത്തെയും പത്താം ദിവസത്തെയും കോവിഡ് പരിശോധനയ്ക്കായുള്ള ഇരുപത്തിനാല് ദിനം അടയ്ക്കാവുന്നതാണ് സ്വന്തം പേരിലോ അടുത്ത കുടുംബാംഗത്തിന്റെ പേരിലോ ഉള്ള താമസ സ്ഥലത്തിന്റെ ലീസ് എഗ്രിമെന്റോ ഇലക്ട്രിസിറ്റി ബില്ലിന്റെ പകർപ്പോ കയ്യിലില്ലാത്തവർ എൻ എച്ച് ആർ എ അംഗീകരിച്ച ഹോട്ടലുകളിൽ ബുക്ക് ചെയ്തു വേണം ക്വാറന്റൈൻ പൂർത്തിയാക്കാൻ കൊറോണ വൈറസിനെതിരായ പോരാട്ടത്തിനായി നാഷണൽ മെഡിക്കൽ ടാസ്ക് ഫോഴ്സ് നടത്തിയ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് റെഡ് ലിസ്റ്റ് രാജ്യങ്ങൾ പരിഷ്കരിക്കുന്നത് ഗൾഫ് ഫെയറിന്റെ ചരിത്രം പറയുന്ന ഡോക്യുമെന്ററി പുറത്തിറങ്ങി എഴുപത് വർഷം പിന്നിട്ട ബഹൈനിലെ ദേശീയ വിമാന കമ്പനിയായ ഗൾഫ് ഫയറിനെ കുറിച്ച് ഡോക്യുമെന്ററി പുറത്തിറങ്ങി ഗൾഫ് എയറിന്റെ ചരിത്രവും കഴിഞ്ഞ എഴുപത് വർഷത്തെ മേഖലയിലെ വ്യോമയാന ചരിത്രവുമാണ് ഡോക്യുമെന്ററിയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഗൾഫ് എയർ സ്ഥാപിതമായതു മുതലുള്ള പ്രധാന സംഭവങ്ങളാണ് ഇരുപത് മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററിയുടെ ആകർഷണം ഗൾഫ് എയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ബഹ്റൈനിലെ പ്രമുഖ വ്യക്തികളെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വ്യവസായ വാണിജ്യ ടൂറിസം മന്ത്രിയും ഗൾഫ് ഗൾഫെയർ ഡയറക്ടർ ബോർഡ് ചെയർമാനുമായ സായിദാർ അൽ സയാനി ഗൾഫ് ഗൾഫെയർ ആക്ടിംഗ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വലിദ് അബ്ദുള്ള ഹമീദ് അൽ അലാവി ഗൾഫ് എയറിലെ ആദ്യ ബഹൈനി പൈലറ്റ് ഷെയ്ഖ് റാഷിദ് ബിൻ ഹസർ അൽ ഖലീഫയുടെ ഭാര്യ ഷെയ്ഖ് ഹിന്ദ് ബിൻ സൽമാൻ അൽ ഖലീഫ ഇന്ത്യയിലെ ബഹ്റൈൻ അംബാസിഡറും ഗൾഫ് എയറിന്റെ ആദ്യ ബഹ്റൈൻ ക്യാപ്റ്റനുമായ അബ്ദുൾ റഹ്മാൻ അൽ ഗൌദ് എന്നിവരുടെ അഭിമുഖവും നടത്തിയിട്ടുണ്ട് ഗേൾഫയറിന്റെ യൂട്യൂബ് ചാനലിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഡോക്യുമെന്ററി ലഭ്യമാണ് ഒപ്പം തന്നെ ഗേൾ ഫയർ ഫ്ലൈറ്റുകളിലും ബഹ്റൈൻ ടെലിവിഷനുകളിലും ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കും ഗുണനിലവാരമില്ലാത്ത മേക്കപ്പ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർക്കെതിരെ മുന്നറിയിപ്പ് നൽകി എൻ കഴിഞ്ഞ രണ്ടു വർഷമായി രാജ്യത്ത് അനധികൃതമായി ഉപയോഗിക്കുന്ന ഗുണനിലവാരമില്ലാത്ത മേക്കപ്പ് ഉൽപ്പന്നങ്ങൾക്കും ടാറ്റു നിർമ്മിക്കാനായി ഉപയോഗിക്കുന്ന മഷ്യ നിർമാതാക്കൾക്കുമെതിരെ മുന്നറിയിപ്പ് നൽകി നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി അനധികൃതമായി ഉപയോഗിക്കുന്ന ഇത്തരം ഉൽപ്പന്നങ്ങളുടെ മഷി ഉപഭോക്താക്കളുടെ ആരോഗ്യത്തിന് ഹാനികരമാണെന്നും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു രാജ്യത്തെ വിവിധ മാർക്കറ്റുകളിൽ നിന്നും സുരക്ഷിതമല്ലാത്ത ഇത്തരം ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയതായി എൻ സുരക്ഷാ എഞ്ചിനീയറിംഗ് അതോറിറ്റിയും മെഡിക്കൽ ഉപകരണ നിയന്ത്രണ വിഭാഗവും പ്രാദേശിക മാധ്യമത്തിനോട് പറഞ്ഞു സംശയാസ്പദമായ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളെക്കുറിച്ച് കുറിച്ച് മുന്നറിയിപ്പ് നൽകി അധികൃതർ സംശയാസ്പദമായ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നുള്ള ക്ഷണങ്ങൾ സ്വീകരിക്കുന്നതിൽ നിന്നും പൗരന്മാരും താമസക്കാരും ജാഗ്രത പാലിക്കണമെന്ന് അഴിമതി വിരുദ്ധ സാമ്പത്തിക ഇലക്ട്രോണിക് സെക്യൂരിറ്റി ജനറൽ ഡയറക്ടറേറ്റിലെ സൈബർ കുറ്റകൃത്യ വിരുദ്ധ ഡയറക്ടറേറ്റ് അറിയിച്ചു മൈ കോണ്ടാക്റ്റുകളിൽ ഉള്ളവർക്ക് മാത്രം ഗ്രൂപ്പുകളിലേക്ക് ക്ഷണിക്കാൻ സാധിക്കുന്ന തരത്തിൽ സെറ്റിംഗ്സിൽ മാറ്റം വരുത്തണമെന്നും അധികൃതർ ഓർമ്മപ്പെടുത്തി പരാതികൾ കേസുകൾ അന്വേഷണങ്ങൾ എന്നിവയ്ക്കായി ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു കുടുംബ സംഗമം പതിനഞ്ചുകാരനില് നിന്നും കോവിഡ് പകര്ന്നത് എട്ട് പേര്ക്ക് പതിനഞ്ച് വയസ്സുകാരനായ ബഹൈനിയിൽ നിന്നും എട്ടു പേർക്ക് കോവിഡ് ബാധിച്ചതായി കണ്ടെത്തി കുടുംബ സംഗമത്തിനിടെ കണ്ടുമുട്ടിയ മൂന്ന് വ്യത്യസ്ത കുടുംബത്തിലെ എട്ട് പേർക്കാണ് പതിനഞ്ചു വയസ്സുകാരനിൽ നിന്നും രോഗം പിടിപെട്ടത് പ്രതിവാര കോൺടാക്ട് ട്രേസിംഗ് അപ്ഡേറ്റിന്റെ ഭാഗമായി ആരോഗ്യ മന്ത്രാലയമാണ് വിവരങ്ങൾ പുറത്തുവിട്ടത് ജൂലൈ ഇരുപത്തി ഒൻപതിനും ഓഗസ്റ്റ് ഇടയിൽ ആകെ എഴുന്നൂറ്റി പുതിയ കോവിഡ് കേസുകൾ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ അറുന്നൂറ്റി നാൽപ്പത്തി പ്രാദേശിക അണുബാധകളാണെന്നും മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് കോവിഡ് സ്ഥിരീകരിച്ച സ്വദേശി വനിതയിൽ നിന്നും ഒരു കുടുംബത്തിനുള്ളിലെ കൂടി രോഗം റിപ്പോർട്ടിൽ പറയുന്നു രാജ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടി സുപ്രീം കൗൺസിൽ ഫോർ വിമൻ മനുഷ്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ബഹ്റൈന്റെ പുരോഗതി ഉയർത്തിക്കാട്ടി സുപ്രീം കൗൺസിൽ ഫോർ വിമൻ സെക്രട്ടറി ജനറൽ ഹലാൽ അൽ അൻസാരി ബഹൈൻ സ്ത്രീകളെ ശാക്തീകരിക്കാനും അവരുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനുമായി പുറപ്പെടുവിച്ച രാജകീയ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ പ്രിൻസസ് സബീഗ ബിൻ ഇബ്രാഹിം അൽ ഖലീഫ അധ്യക്ഷയായ കൗൺസിലിന്റെ താല്പര്യങ്ങളെ ഹലാൽ അൽ അൻസാരി പ്രശംസിച്ചു മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്നും സംയുക്ത ഏകോപനം തുടരേണ്ടതിന്റെ പ്രാധാന്യവും സുപ്രീം കൌൺസിൽ ഉയർത്തിക്കാട്ടി ബഹൈൻ സ്ത്രീകളെ ശാക്തീകരിക്കാനും അവരുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാനുമുള്ള സബീഖ ബിൻ ഇബ്രാഹിം അൽ ഖലീഫയുടെ നേതൃത്വത്തിലുള്ള കൗൺസിലിന്റെ തീരുമാനത്തെ ഹലാൽ അൽ അൻസാരി പ്രത്യേകം എടുത്തുകാട്ടിൻ കോവിഡ് ബഹൈനിൽ കോവിഡ് ബാധിതരായ നൂറ്റി അഞ്ച് പേർ കൂടി രോഗമുക്തരായി ഇതോടെ രാജ്യത്തെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം രണ്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി നാനൂറ്റി ആറായി ഉയർന്നു അതേസമയം ആഗസ്റ്റ് ആറിന് ഇരുപത്തി നാല് മണിക്കൂറിനിടെ പതിമൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരിൽ നടത്തിയ പരിശോധനയിൽ പുതിയതായി നൂറ്റി റിപ്പീറ്റ് പുതിയതായി നൂറ്റി പതിനൊന്ന് പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ മുപ്പത്തിനാല് പേർ പ്രവാസി തൊഴിലാളികളാണ് മറ്റുള്ളവർക്ക് സമ്പർക്കത്തിലൂടെയും വിദേശത്ത് നിന്നും എത്തിയവർ വഴിയുമാണ് രോഗം പകർന്നിരിക്കുന്നത് പൂജ്യം ദശാംശം എട്ട് ശതമാനമാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നിലവിൽ ആയിരത്തി അൻപത്തി എട്ട് പേരാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് ചികിത്സയിലുള്ളവരിൽ നാലു പേരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് ഇന്നലെ മരണങ്ങളൊന്നും സംഭവിക്കാത്തത് ആശ്വാസ വാർത്തയായി ആയിരത്തി മുന്നൂറ്റി എൺപത്തിനാല് പേർക്കാണ് ഇതുവരെ രാജ്യത്ത് വൈറസ് ബാധയിൽ ജീവൻ നഷ്ടം ായിരത്തി നാല്പത്തി ആറ് പരിശോധനകളാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി പുരോഗമിക്കുന്നതിനോടൊപ്പം കൂടുതൽ പേരിലേക്ക് പരിശോധനകൾ വ്യാപിപ്പിക്കുന്നതും പ്രതിരോധ വാക്സിനേഷനും തുടരുകയാണ് പതിനൊന്ന് ലക്ഷത്തി പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് പേർ ഇതുവരെ ഒരു ഡോസും പത്ത് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒന്ന് പേർ രണ്ട് ഡോസും ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർ ബൂസ്റ്റർ ഡോസ് വാക്സിനും സ്വീകരിച്ചിട്ടുണ്ട് ബഹൈൻ പൗരൻ അബദ്ധത്തിൽ അയച്ച തുക തിരികെ നൽകി മാതൃകയായി മലയാളി യുവാക്കൾ കഴിഞ്ഞ ദിവസം റെസ്റ്റോറന്റിൽ എത്തിയ ബഹൈൻ പൗരൻ അബദ്ധത്തിൽ നാനൂറ് ഫിൽസിന് പകരം നാനൂറ് ദിനാർ ഡിജിറ്റൽ ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു രാവിലെ റെസ്റ്റോറന്റിൽ ജോലിക്ക് വന്ന പേരാമ്പ്ര സ്വദേശിയായ റംഷാദും നാദാപുരം സ്വദേശി നൌഫലും ഇത് തിരിച്ചറിയുകയും ബഹൈൻ പൗരനെ തേടി കണ്ടെത്തി പണം തിരികെ ഏൽപ്പിക്കുകയുമായിരുന്നു ഇരുവരുടെയും സത്യസന്ധതയെ റെസ്റ്റോറന്റ് മാനേജ്മെന്റ് പ്രത്യേകം അഭിനന്ദിച്ചു